ஒரு குட்டி கதை ஒன்று சொல்கிறேன். ஹாப்பி டெத்து டே தளபதி. അവൻ്റെയൊക്കെ ഒരു ദളപതി. ശരിയാക്കി തരാം, വെയിറ്റ് ചെയ്യും. ഹലോ മോത്തോ. ഹലോ അളിയ, നീ രാവിലെ തന്നെ പണി തുടങ്ങിയല്ല? ട്രോൾ ഉണ്ടാക്കിയവൻ വരെ താറ്റി കൊല്ലണം. കേരളം ദളപതി കോട്ടയാണ് പോലും. ഇതാ പിന്നെ നമ്മുടെ ട്വിറ്ററിലേ ഒരു ഹാഷ്ടാഗ് ഉണ്ട്, ഹാപ്പി ഡെത്തിൽ ദളപതി എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ ട്രെൻഡിങ്ങിൽ അഞ്ചാമത് എന്തോ ആണ്. എടാ, നമ്മളൊന്ന് ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറുണ്ട്, ട്രെൻഡ് നമ്പർ 1 ആവും. ഇനി വേണ്ടത് നീയും കൂടെ ചെയ്യും. എടാ, നീ ഒരു കാര്യം ചെയ്യ്, അഞ്ചാറ് ട്രോളൊക്കെ ഉണ്ടാക്കി ഇൻസ്റ്റാ പേജുകളിലേക്ക് അയച്ചു വിടും. ഏതാ എടാ, എന്ത് ഉള്ളത്തെ ഹൈ ക്ലാസ് ടീംസ് ലൈക്ക് അടിച്ചു വിടുന്ന പേജുകളുണ്ടല്ലോ, മറ്റേ ഡിഫൻസീവ് മലയാളം മീംസ് അങ്ങനെ എന്തൊക്കെയാ. മനസ്സിലായി മനസ്സിലായി. പിന്നെ ഈ വിജയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മണ്ടന്മാരെ കണ്ടിട്ട് നോക്കാതെ ലൈക്ക് അടിച്ചു വിടും. ആ, അപ്പം പിന്നെ അത് സീനില്ല. എടാ, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ മാക്സിമം ചെയ്യ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാനും നോക്കാം. നമ്മുടെ ഇവിടെ കുറച്ച് നല്ല പിള്ളേരുണ്ട്, അവന്മാരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. അവന്മാർക്ക് പറ്റൂലെന്ന് പറയുകയാണെങ്കിൽ ഫോട്ടോഷൂട്ടിന് കൊണ്ടുപോകില്ലെന്ന് പറയാം. എങ്ങനെ? പൊളിച്ചളിയ, പൊളിച്ച് പൊളിച്ച്. നീ എന്തെന്ന് വെച്ച് ചെയ്. ഓക്കെ ഓക്കെടാ. ബാക്കിയുള്ളവന്മാരോടൊന്ന് വിളിച്ച് പറയാം. ഹലോ അളിയ, നീ എവിടെ? ഞാൻ വിളിച്ചതേ, എൻ്റെ സ്റ്റാറ്റസ് ഒന്നും കാണാനില്ലല്ലോ. ഇന്ന് അവൻ്റെയൊക്കെ അണ്ണൻ്റെ ബർത്ത്ഡേ അല്ലേ, ട്രോളി കൊല്ലണ്ടേ? കാപ്പി എടുക്കോ. ആ പറയടാ. എൻ്റെ പൊന്നു മച്ചാനെ, അപ്പം നമ്മളെ കൊണ്ട് അങ്ങനെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെയുടെ വ്യൂസ് ഒട്ടിക്കാൻ പറ്റൂല, അങ്ങനെയുടെ കളക്ഷൻ റെക്കോർഡ് ഒട്ടിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മളെ 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 കൊണ്ട് നമ്മളെ ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഡിഗ്രേഡ് ചെയ്യാനേ പറ്റുള്ളൂ. പഴം മാത്രമേ ഉള്ളോ? പക്ഷേ ഒന്നും പറയണ്ട അളിയ, അളി നിനക്കറിയാമല്ല കൊറോണ പട്ടിണി അത് തന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ. ഓടാ, എനിക്കാണെങ്കിൽ പിന്നെ പണ്ടേ ജോലിയൊന്നുമില്ലല്ലോ, പിന്നെ അങ്ങേർക്കും കൊറോണ ആയിട്ട് ജോലിയില്ല, അതുകൊണ്ടുള്ള ചെറിയ സീനളിയ. ചേട്ടാ എടാ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾ ചെയ്യടാ. നമസ്കാരം, നമ്മൾ വിജയ് ഫാൻസ് അസോസിയേഷനിൽ നിന്ന് വരികയാണ്. എന്തോ മോളെ. ചേട്ടാ, ഞങ്ങൾ തലപതി വിജയ് ഫാൻസ് യൂണിറ്റിൽ നിന്ന് വരികയാണ്. ഇന്ന് സാറിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പം ഞങ്ങളാ കഴിയുന്ന സമയം ചെറിയ വീടുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെയും ഒരു ഇതാ, ഇത് കുറച്ച് പലവചന സാധനങ്ങളാണ്, ചെറിയൊരു സഹായമാണ്. കൊറോണ കാരണം ജോലിയൊന്നും ഇല്ലായിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് ഈ സഹായം ചെറുതാണെങ്കിലും എനിക്ക് വളരെ വലുതാണ്. നന്ദിയുണ്ട് മക്കളെ. നിങ്ങളുടെ ഈ ചെറിയ സന്തോഷമാണ് ഞങ്ങൾക്ക് വിജയ് ഫാൻസ് എന്ന രീതിയിൽ അഭിമാനിക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യം. എന്നാൽ ശരി ഏട്ടാ, ഇനി കുറച്ച് വീടും കൂടെ സാധനം കൊടുക്കാണ്ട്. ശരി, അപ്പോൾ കാണാം. ശരി. எனக்கும் என் ரசிகர்களுக்கும் மற்றவங்களை வாழ வச்சு அழகு பார்க்கறதுக்கு தான் பிடிக்கும். என்ன நண்பா, ஹலோ. எடா, நீ பண்ணதான சரி. எடா, நம்ம ஆர்க்கும் ஒரு உபகாரம் செய்யிட்டிலும் ஆரையும் உபதிரவிக்க பாடில்ல. எடா, ஞா ராவில முன்ன ட்ரோளி கொண்ட ஆளுட சஹாயம் வந்ததா வீட்டிலெத்தியோ? நமக்கு ஒரு ஆளை இஷ்டமானെങ്കിൽ അയാളെ അളവില്ലാതെ ആരാധിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യാം, അതിൽ തെറ്റില്ല. മറിച്ച് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ കഴിയുന്നതും അയാളിൽ നിന്ന് അകന്നു നിൽക്കാം, ആരെയും ഉപദ്രവിക്കണ്ട. വെറുപ്പ്, വെറുപ്പ് കൊണ്ട് ഈ ലോകത്ത് ആരും ശാശ്വതമായ ഒന്നും തന്നെ നേടിയിട്ടില്ല. ഇനി നിങ്ങൾ എത്ര വെറുത്താലും അത് ശ്രദ്ധിക്കാനുള്ള സമയം ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് ഈ കൊച്ചു കേരളത്തിൻ്റെ ഏതൊരു കോണിലും ഏത് സമയത്തും
ഒറ്റയ്ക്കിറങ്ങി നടക്കാനുള്ള ധൈര്യം എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കുമുണ്ട്. അത് ഏതൊരു പ്രതിസന്ധി വന്നാലും തോളിൽ കൈകൊടുത്ത് കൂടെ നിൽക്കാൻ ഒരു തളപതി ആരാധകനെങ്കിലും എല്ലായിടത്തും ഉണ്ടാവുമെന്ന ധൈര്യമാണ് ഈ സൗഹൃദത്തിനും കൂട്ടായ്മയ്ക്കും കാരണമായ ആ മനുഷ്യന്. ആരാധക ലക്ഷങ്ങളുടെ നെഞ്ചിൽ കൂടിയിരിക്കും ഞങ്ങളുടെ തളപതിക്ക് 1000 ജന്മദിനാശംസകൾ. ലവ് യു അണ്ണ. സിനിമാ രംഗത്ത് ഉള്ള പ്രശസ്ത നടൻ, തമിഴ് നടൻ വിജയ് 10,00,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്.